ഹലോ മച്ചമാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലോട്ട് സ്വാഗതം. ഇന്നലെ ടെന്റ് എടുത്തിട്ട് ആ ബാഗൊക്കെ പാക്കാക്കിട്ട് ഭയങ്കരമായ ഇത്ര ഭയങ്കരമായ കൊതിയൊന്നും അങ്ങനെ ഞാൻ പോവാനേ ഇരുന്നു. ചർച്ചിനടുത്ത് ഷെഡ് കിട്ടി, അതിലിറങ്ങി. അപ്പോ നമ്മുടെ യാത്രയെല്ലാം സുഖമായിരുന്നു. അപ്പൊ ഒരുപാട് പേര് അന്വേഷിച്ചു, ഒരുപാട് പേരും പർസണൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ടൈമിന്റെ പിന്നെ ചാർജിങ് ഫെസിലിറ്റി നമുക്ക് കിട്ടിയിട്ടില്ല, ചാർജ് ഇല്ലായിരുന്നു. കുറച്ച് ഇല്ല ചാർജ്, ഇപ്പൊ അതിൽ വീട്ടിൽ എടുക്കുന്നത്. അപ്പോ നമ്മളിപ്പോ പോവാം, ഇതിൽ പോയിട്ട് എവിടെയെങ്കിലും ചാർജ് കിട്ടാൻ സ്ഥലം ഉണ്ടെങ്കിൽ നോക്കാം. അല്ലെ ബൈ ഗൈസ്. അപ്പോ ഞങ്ങൾ കാഞ്ഞങ്ങാട് എത്തി. കാഞ്ഞങ്ങാട് നിന്ന് ഹോട്ടൽ മഹേഷി പറഞ്ഞിട്ട് ഒരു പെട്രോൾ പമ്പിൽ അടുത്തുള്ള ഹോട്ടലിന് ചാ കുടിച്ചിട്ട് ഇപ്പോ ഇറങ്ങുവാണ്. അപ്പോ സമയത്ത് ഏതായിട്ടുണ്ട്? അപ്പോ ഞങ്ങൾ എല്ലാം ഇറങ്ങുവാണ്. ഓ ഗൈസ്, അപ്പോ ഞമ്മള് റോഡിലൂടെ ഇറങ്ങി. അപ്പോ ഒരുപാട് പേര് വാക്കിംഗ് അതേമാതിരി സൈക്കിളിംഗ് എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോ രാവിലെ തന്നെ നമ്മുടെ ടോപ്പിക് അനുസരിച്ച് തന്നെ അവര് കൊളസ്ട്രോൾ അതെല്ലാം. ഹലോ ഗൈസ്, അപ്പോ ഇതാണ് കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ്. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് ഇതാ എത്ര മണിക്കൂർ നോക്കാം. ഫുള്ള് ആൾക്കാർ. അങ്ങനെ ഞങ്ങളിപ്പോ പയ്യന്നൂർ റോഡിലാണ് പോകുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന എവിടെയാണെന്ന് അറിയാമോ? നെഹ്റു കോളേജിലാണ്. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലാണ്. നെഹ്റു കോളേജിന്റെ മുമ്പിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. നമ്മളിപ്പോ ഉള്ളെന്ന് കയറുന്നില്ല. അപ്പൊ പുറത്തോടെ തന്നെ ഞമ്മള് നോക്കിട്ട് ജസ്റ്റ് നോക്കിട്ടാണ് ഞമ്മള് പോകുന്നത് മുമ്പിൽ. അല്ലെ? അതെ. അപ്പൊ ഇന്നത്തെ ടാർഗറ്റ് 500. അത് എത്രയാണോ? ടൈമൊന്ന് 10 മണിക്കാണ്. ഓ ഗൈസ്, അപ്പോ നീലേശ്വരം കുറച്ച് ടൗണുകൾ മുമ്പിൽ വന്നിട്ട് അപ്പൊ ഒരു ക്രോസിംഗ് ഉണ്ട്. അതെല്ലാം ക്രോസ് ചെയ്തിട്ട് നമ്മൾ നടന്നുകൊണ്ട് പോയിക്കൊണ്ട്. ഇതാ മഴയാണ്, കുറച്ച് മഴ ഉണ്ട്, എന്നാലും ഞങ്ങൾ നടന്നുകൊണ്ട് പോയിക്കൊണ്ട്. ഓ ഗൈസ്, അപ്പോ നമ്മുടെ റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ ഇതാ ഒരു മല, നല്ല മണ്ണെടുത്തിട്ട് ബ്രിഡ്ജിന് വേണ്ടിട്ടാണോ എന്ന് തോന്നുന്നു. നമുക്ക് മണ്ണെല്ലാം എടുത്തിട്ടുണ്ട്. ഓ ഗൈസ്, അപ്പൊ നടന്ന് നടന്ന് വരുമ്പോ വലിയൊരു പുഴ കിട്ടിയട്ടാ. സെറ്റുണ്ട് ഇതാ. അങ്ങോട്ട് നോക്കി എത്ര ദൂരം പറഞ്ഞിട്ട് സെറ്റുണ്ട്. നമ്മൾ നടന്ന് നടത്തിട്ട് ഒരു പുഴ കിട്ടും. പുഴയുടെ പേരറിയില്ല, ഇങ്ങോട്ടില്ല അങ്ങോട്ടുണ്ടാന്ന് തോന്നുന്നു. ഞമ്മ ജസ്റ്റ് പേരിടാം. ഓക്കെ ഓക്കെ. എന്തോ ഒരു കൃഷിയാന്ന് തോന്നുന്നു, മീനിന്റെ കൃഷി തോന്നുന്നു. അപ്പൊ പുഴയുടെ നടുവിലാണ് എന്താ ഉള്ളത്. എന്തോ ചെറുവത്തൂർ ബ്രിഡ്ജിലാണ് ഇപ്പൊ നടന്നിട്ട് പോന്നെ. ഒരുപാട് സന്തോഷമുണ്ട്. ഇതൊക്കെ ഈ വഴിയിലൂടെ അല്ല വണ്ടിയിൽ പോയിട്ടുണ്ട്, പക്ഷേ കാൽനടയായിട്ട് ആദ്യമായിട്ടാണ്. അപ്പൊ ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് ചെറുങ്ങനെ ഒരു ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയാണ്. അപ്പോ ഈ സ്ഥലം പറഞ്ഞാല് നമുക്ക് അറിയില്ല. ഒരു ചെറുവത്തൂർ ബ്രിഡ്ജിന്റെ അടുത്തുള്ള ഒരു സ്ഥലത്തില് ഒരു ഹോട്ടൽ, ചെറുങ്ങനെ ഒരു എന്താ വീട്ടു ഹോട്ടൽ തന്നെ. മുട്ട വിട്ടിട്ട് എല്ലാ ഐറ്റം വേണ്ട, നല്ലൊരു ഫുഡായിരുന്നു, അടിപൊളി. അപ്പോ നല്ല കഴിച്ചിട്ട് ഇപ്പോ ഇറങ്ങുവാണ്. നടക്കാനില്ല, ഞമ്മ ചേർത്ത് ചെറുത് ഫുഡായിട്ടുണ്ടാവും. നല്ലൊരു ഫുഡായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഞമ്മ ഇറങ്ങുവാണ്. ഓ ഗൈസ്, അപ്പൊ ഞമ്മള് ചെറുവത്തൂർ ക്രോസ് ചെയ്തിട്ട്, ചെറുവത്തൂർ ടൗൺ ക്രോസ് ചെയ്തിട്ട് മുമ്പിലോ പോയിക്കോണ്ട്. ഒരു ചെറിയൊരു കേട്ടുണ്ടാന്ന് തോന്നുന്നു നമുക്ക്, അറിയില്ല. സ്ഥലമില്ല, റോഡ് സൈഡില്ല, സ്ഥലമില്ല. ജസ്റ്റ് ഞമ്മ ഫുട്പാത്തായെങ്കിലും ഒരു ബസ്സായെങ്കിൽ വണ്ടിയില് പോകുമ്പോ ട്രാവലിംഗ് ഗിഫ്റ്റ്സ്.
എന്ത് നിങ്ങളുടെ യൂട്യൂബ്? ഓ ഗൈസ്, അപ്പൊ ചെറുപ്പം കുറച്ച് ഫ്രണ്ട് വരുമ്പോ ഞാൻ വീഡിയോ എടുക്കാൻ തന്നെ ഒരു വണ്ടി വന്ന് കണ്ടിട്ട് വണ്ടിട്ട് എല്ലാം പോയി. അപ്പോ എല്ലാം ഒരുപാട് സന്തോഷമുണ്ട് ഞമ്മക്ക്. ഗൈസ്, അപ്പൊ ഭയങ്കര ഒരു കേട്ടാണിതാ കാടായിട്ടുണ്ടാവും, അറിയില്ല. കാടിന്റെ നാട്ടിലാണ് പോകുന്നത്. റോഡ് അടിപൊളി റോഡാണ്, പക്ഷെ കേട്ടവന് കേരണ്ടേ. ഓ ഗൈസ്, അപ്പൊ ഞങ്ങള് കളിക്കട പറഞ്ഞ ഒരു സ്ഥലത്തിന് ക്രോസ് ചെയ്തിട്ട് പയ്യന്നൂർ റൂട്ട് പിടിച്ചോണ്ട്. ഇപ്പൊ സംഭവം എന്താ പറഞ്ഞാൽ, ഇവിടുത്തെ നാട്ടുകാർ ഫുള്ള് സപ്പോർട്ടാണ്. എവിടെ പോകുന്ന എന്തെങ്കിലും എല്ലാം ചോദിച്ചിട്ട് അപ്പൊ എല്ലാവരും ഒരുപാട് സപ്പോർട്ട് വന്നു. അല്ലേ ചിക്ക, ഒരുപാട് വന്നു വെച്ചാ അല്ലേ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എന്താ ഒരു സ്വീകരണം നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് സ്വപ്നം ഉണ്ടെങ്കിൽ അത് നേടാനുള്ള ഒരു എന്താ ഒരു ധൈര്യം വേണം. അത് നേടുന്നവരെ നിങ്ങൾ ഇത് പോരാടിക്കൊണ്ടേ നിക്കണം. നമുക്ക് വീട്ടിൽ ലാസ്റ്റ് വിട്ട. അപ്പൊ ഇപ്പൊ നോക്കി ഇപ്പൊ വീട്ടില് എല്ലാവർക്കും താങ്ക്സ്. നമുക്ക് ഒരു കാശ് ഉണ്ടായിട്ട് നമ്മുടെ കയ്യില് ഒരു ഫസ്റ്റ് ഞാൻ ഇറങ്ങുമ്പോ സീറോ സീറോ റുപ്പീസ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ഫുഡിന് ഫുഡിന് പൈസ എത്ര വേണം കൊടുക്കുന്നതാണ് സ്പോൺസർ. ഇപ്പൊ അവര് തന്നെ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ, എന്തെങ്കിലും വേണോ ഫുഡിന്, എന്തെങ്കിലും വേണോ കഴിക്കുന്നുണ്ടോ. അതാണ് സ്നേഹം. ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടെങ്കിൽ അത് നേടുന്നവരെ നിങ്ങൾക്ക് പോരാടിക്കൊണ്ടേ നിക്കുക. അപ്പോ ഞങ്ങളിപ്പോ പയ്യന്നൂര് പോയിക്കൊണ്ട് ഇപ്പോ. അപ്പോ ശരി, കാണാം. ഞങ്ങള് പയ്യന്നൂർ എടുത്തിട്ട് കാണാം. എന്തെങ്കിലും വ്യൂ കിടക്കാഴ്ച കാഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ആയിരിക്കാം. ബൈ ഗൈസ്. അപ്പോ ഒരു കാഴ്ച കണ്ട് ഒരു കിള്ളം കാഴ്ച. അപ്പോ ഇതെന്ന് അമ്പലമായിട്ടുണ്ടാവും ഭഗവതി ക്ഷേത്രം. അല്ലോ പണ്ണുണ്ട് മാത്രം, നല്ല ഷീറ്റിന്റെ പണി എടുത്തോണ്ട്. അപ്പൊ ഈ സ്ഥലത്ത് ഏതാ സ്ഥലം അറിയില്ല. അപ്പോ ഞങ്ങള് കല്ലിപ്പടവ് കല്ലിപ്പടവ് എന്ന് പയ്യന്നൂർ റോഡിന്റെ ഉള്ളിൽ വരുമ്പോണ് ഇത് കിട്ടിയേ. ഗൈസ്, അപ്പോ ഞങ്ങള് വഴിയിൽ പോകുമ്പോ ഇതാ ഉദ്യോഗത്തിന്റെ പണിയെടുത്തോണ്ട് എല്ലാ ചേച്ചിമാരും പണിയെടുത്തോണ്ട് ഭയങ്കര ഈ മയത്തും പണിയെടുക്കുന്നത് അവര് ഭയങ്കര ഗ്രേറ്റ് ആണ് കേട്ടോ. ഓ ഗൈസ്, അപ്പോ ഞമ്മളിപ്പോ സ്ഥലം അറിയില്ല. എന്തോ ഒരു സ്ഥലം. അപ്പോ മഴയല്ലേ, അങ്ങനെ കൊച്ച് ചൂടാവട്ടെ. ചൂട് ചൂട് കാപ്പി എടുത്ത് സൈഡിൽ വെച്ചിട്ടുണ്ട്. കാപ്പി എടുത്തിട്ട് ഇപ്പൊ നടന്നോണ്ട് പോയിക്കോണ്ട് കാപ്പി കുടിച്ചോണ്ട് തന്നെ. ഒരു സുഖമല്ലേ, ഫുള്ള് കാട് കേട്ടോ, ഫുള്ള് കാട്. ഒരു നല്ല സ്ഥലം എന്ന് പറയുന്നത് ഇത് ഭയങ്കര റോഡ് കുറച്ച് ദൂരമായിക്കൊണ്ട് സ്റ്റേറ്റ് ഹൈവേ ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ നോക്കാം എത്തണം ഏതാണ്. ഇനി ഇവിടുന്ന് 5 കിലോമീറ്റർ ഉള്ളു പയ്യന്നൂർ. അപ്പൊ എത്തും തോന്നുന്നു ഉപ്പട്ടെ കാത്തോണ്ട്. ഉപ്പട്ടെ ഉച്ചക്കന്നെ കാത്തോണ്ട് ഞമ്മ വരുന്ന പറഞ്ഞിട്ട് കാത്തോണ്ട് പിന്നെ ഞാൻ പിന്നെ മഴ ആയിക്കൊണ്ട് കുറച്ചുകൂടി ഗായസ്. അപ്പൊ ഞങ്ങളിപ്പോ പയ്യന്നൂർ ടൗണിലേക്ക് എത്തി കേട്ടോ. പയ്യന്നൂർ ടൗൺ എന്താ ഒരു ക്ഷേത്രം കിട്ടി വെക്കല അതിന്റെ സൈഡിലോടാണ് ഞങ്ങളിപ്പോ നിക്കുന്നത്. പയ്യന്നൂര് ടൗണിൽ ഫ്രണ്ടിനെ കിട്ടും പറഞ്ഞു. അങ്ങനെ ഫ്രണ്ടിനെ കാത്ത് ഞമ്മ ഒരു റെയിൽവേ സ്റ്റേഷൻ 1.5 കിലോമീറ്റർ അങ്ങോട്ട് പോകുന്നത്. കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലോട്ടാണ് ഞങ്ങളിപ്പോ പോകുന്നത്. 1.2 കിലോമീറ്റർ. അപ്പൊ നോക്കാം ആട് പോയിട്ട് എന്താണെന്ന് അറിഞ്ഞിട്ട് ആരാണ് ഫ്രണ്ട്. ഗായ്സ്, നമ്മ ഇപ്പൊ വരുന്നുണ്ട് ഒരു കാഴ്ച കാണാം. ഫിഫാന്റെ വേൾഡ് കപ്പാണ് നോക്കിയേ, ഫിഫാന്റെ വേൾഡ് കപ്പാണ്. നമ്മ ഇങ്ങനെ നടന്നുകൊണ്ട് ഒരു റെയിൽവേ സ്റ്റേഷൻ അടുത്തോണ്ട് ഒരു ചേട്ടനെ കണ്ണോട് പോകുന്നതാണ് നോക്കിയേ. ഫിഫാന്റെ വേൾഡ് കപ്പ് ഭയങ്കര സന്തോഷമായി. ഇങ്ങനത്തെ സംഭവം ഞാൻ ഫസ്റ്റ് വരുന്നിട്ട് കാണുന്നതാണ് അല്ലെങ്കിൽ ഒരു ഫിഫാന്റെ ഒരു ഫാൻസ് പറഞ്ഞാൽ ഭയങ്കര അല്ലേ. അർജന്റീന എല്ലാരും ഫാൻസ് അല്ലേ. അപ്പൊ കാണാം, ഇത് സർക്കിളാണ് കേട്ടോ. 500 വർഷം 500 ടൗൺ സ്വർണത്തിന്റെ ഒരു കപ്പ്. അപ്പൊ ഞങ്ങള് പയ്യന്നൂർ എത്തുമ്പോ ഞങ്ങളെ ചേട്ടന്റെ പേര് അർജുൻ ചേട്ടൻ. ഞമ്മക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞമ്മള് പ്രതീക്ഷിച്ചിട്ട് ഈ ഒരു കൃഷി നമുക്ക് നിങ്ങളെന്നെ നാട്ടുകാരി നമ്മളെ നാട്ടിലുണ്ട് കാത്തിട്ട് കച്ചവടം.
ഓ താങ്ക് ചേട്ടാ, ഞങ്ങൾക്ക് ഫുഡ് സ്പോൺസർ ചെയ്തെത്തി. ഗൈസ്, അപ്പൊ ഞങ്ങടെ അർജുനേട്ടൻ പോയ പിന്നെ ഇതാ വേറെ ഒരു ചേട്ടൻ ചേട്ടന് വന്നിട്ട് വൈശാഖിന്റെ ഫ്രണ്ടാണ് കേട്ടോ ഈ ചേട്ടന്. അപ്പൊ ഞങ്ങള് ഇവിടെ വന്നിട്ട് ഞങ്ങക്ക് വിളിച്ചിട്ട് കോളാക്കിട്ട് എങ്ങനെയുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ കിട്ടുന്ന ആൾക്കാരല്ലേ മച്ചന്മാരെ. അപ്പൊ ഞമ്മള് 500 ഞമ്മുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോ സ്റ്റേ ഒരുപാട് തേടി സ്റ്റേ കിട്ടാൻ വേണ്ടിട്ട്. അപ്പോ ആ സർക്കിളിൽ ഫിഫാന്റെ ആട് നിന്നിട്ട് കൊറേ തേടി സ്ഥലങ്ങളിൽ തേടി. അപ്പൊ കിട്ടി ലാസ്റ്റ് ഇങ്ങോട്ട് കൊറേ നടന്ന് ഒരുപാട് ഒരുപാട് പേരോട് ചോദിച്ചു നമുക്ക് ഏടെങ്കിലും സ്റ്റേ കിട്ടുമോ സ്റ്റേ കിട്ടുമോ പറഞ്ഞിട്ട് ഇല്ല എവിടെയും കിട്ടിട്ട്. പെട്രോൾ പമ്പിലായും എല്ലാരും പെട്രോൾ പമ്പിലെല്ലാം അതന്നെ. അപ്പൊ പെട്രോൾ പമ്പില് അലൗഡ് ഇല്ലാന്ന് നമുക്കിപ്പോ മനസ്സിലായി. അപ്പോ അങ്ങനെ ഞമ്മള് അങ്ങോട്ടല്ല ഞമ്മള് കാസർഗോഡ് ഹൈവേ അങ്ങനെ ഗൂഗിൾ മാപ്പ് നോക്കിട്ടാണ് സെയിന്റ് തോമസ് സെയിന്റ് തോമസ് വലി സെയിന്റ് തോമസ് വല്ലിയില് ഞമ്മക്ക് കിട്ടി 500 ഏകദേശം ഒരു 2 കിലോമീറ്റർ ഇങ്ങോട്ടാന്ന് തോന്നുന്നു. അത്രയാണ് കൊച്ചില് അപ്പോ ഇങ്ങോട്ടാന്ന് തോന്നുന്നു. അപ്പോ ഞമ്മക്ക് ഇവിടെ അച്ഛനോട് പറഞ്ഞ് അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോ അച്ഛൻ ഫുൾ സപ്പോർട്ടായിരുന്നു. അച്ഛൻ ഞമ്മക്ക് അതന്നെ അച്ഛന് ഞമ്മക്ക് തന്ന സ്ഥലമാണ് ഒരു റൂം കൊടുത്ത് ഞമ്മക്ക് റൂം വേണ്ട പുറത്ത് പുറത്ത് തന്നെ നല്ലൊരു സ്ഥലം നല്ല സ്ഥലം ഞമ്മക്ക് ചാർജിങ് പോട്ടെ എല്ലാം കിട്ടി. അപ്പൊ ഷട്ടിൽ വേണം കളിക്കാം. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ എല്ലാവരുടെ പ്രേയർസ് ഞമ്മുടെ കൂടെ ഉണ്ടാവും പറഞ്ഞിട്ട് ഞമ്മൾ വിശ്വസിക്കുന്നു. അതന്നെ ഞമ്മക്ക് ഞമ്മക്കിടെ പ്രശ്നമില്ല കേട്ടോ എല്ലായിടത്തും ചർച്ച ഉണ്ടാവും. പിന്നെ ഒരു കാര്യം പറയാന്ന് പറഞ്ഞാല് ഞമ്മക്ക് ഇപ്പൊ കോളാക്കിട്ട് ഒരുപാട് പേര് സ്റ്റേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരുപാട് ടാങ്ക്സ് പറഞ്ഞാല് നിങ്ങൾ കാണിച്ച ആ സ്നേഹം ഫുഡ് കൊണ്ട് ചേച്ചിയാണ് ചേച്ചി അതിലൂടെ തട്ടുകട ഉണ്ടല്ലോ അങ്ങനെ ഫുഡ് കൊടുത്ത് ഒരുപാട് ഫുഡാണ് നൈറ്റിലേക്ക് ആ ഫുഡ് ആ ഫുഡാണ് ഞമ്മള് ഇരുന്ന് കഴിക്കുന്നത് പോലെ. ടെന്റ് ഇവിടെയാണ് ഇരുന്നത്. ടെന്റ് ഇട്ടിട്ട് സെറ്റപ്പ് പിന്നെ കുളിച്ചിട്ടാണ് വീഡിയോ എഡിറ്റിംഗ് ഇരിക്കാം. അപ്പൊ കുർബാന ഞമ്മക്ക് രാവിലെ നടന്നെങ്കിൽ ഞമ്മ വേ എത്തുന്നു കിലോമീറ്റർ വാസം. അങ്ങനെ ഇന്നലെ ഞമ്മ ലേറ്റ് ആയിക്കൊണ്ട് ഞമ്മക്ക് ഇങ്ങോട്ട് വരാന് ടൈം എടുത്തു. ഇന്നലെ നൈറ്റ് ഒരു 6:30 ഞമ്മ നടന്നു. അങ്ങനെ സ്റ്റേ എല്ലാം ലേറ്റായി. അങ്ങനെ ഞമ്മ ഇന്ന് രാവിലെ തന്നെ 6 മണിക്ക് എണിച്ചിട്ട് വാക്കിംഗ് സ്റ്റാർട്ടായതുകൊണ്ട് ഞമ്മ ഇത്ര പേര് ഒരു 4 മണിയാകുമ്പോ ഞമ്മള് വാക്കിംഗ് കംപ്ലീറ്റ് ആയിട്ട് ടൗണിലുണ്ടായി. അപ്പൊ ആ ചേട്ടന് വരുന്ന പറഞ്ഞിട്ട് കുറച്ച് ലേറ്റായി. പിന്നെ ഇന്ന് രാവിലെ ഫുള്ള് ഭയങ്കര മഴ ആയിരുന്നു. മഴയായിക്കൊണ്ട് കുറച്ച് ഡിലേ അങ്ങനെ ഒരു ഡിലേ ഉണ്ട് മഴ ആയിക്കൊണ്ട്. പിന്നെ ഞമ്മള് ഷോർട്ട് യൂട്യൂബ് ചാനലിന്റെ നാട്ടിലത്തെ ഒരു യൂട്യൂബ് ചാനൽ ഞമ്മക്ക് കിട്ടിയായിരുന്നു ഓൺ ദ വേ ദി ഗ്രാമവാസിസ്. അവരുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞമ്മക്ക് കൊടുക്കാം. അപ്പൊ ജസ്റ്റ് ഒന്ന് കേറിട്ട് സബ്സ്ക്രൈബ് ആക്കി അവരുടെ അതന്നെ. അപ്പൊ എല്ലാരും അവരുടെ ഒരു യൂട്യൂബ് ചാനലിൽ കേറിട്ട് നോക്ക. പിന്നെ ഒരു ബപ്പങ്കൈ ബ്ലോഗ് ഒരു തുലു യൂട്യൂബർ ഞമ്മടെ സപ്തഭാഷ സംഗമഭൂമി കാസർഗോഡില് എല്ലാ ഭാഷയും ഉണ്ടെന്നുകൊണ്ട് തുലു ഭാഷയുണ്ട്. അപ്പൊ കമന്റിൽ നമ്മക്കുണ്ട് ഒരു തുള്ളിയില് ബ്ലോഗ് ആക്കണോ കലാ. പക്ഷെ ഞമ്മ മലയാള ഞമ്മ ടച്ച് ആയി പോയി. അങ്ങനെയാണ് അപ്പൊ തുള്ളിയിലാക്കാം പ്രശ്നമില്ല. ഞമ്മ അങ്ങോട്ട് വരുമ്പോ തുള്ളിയിലാക്കാം വരുമ്പോ തുള്ളിയിൽ വേണ്ടിട്ട് അവരുടെ ഡിസ്ക്രിപ്ഷനിൽ ഞമ്മൾ ലിങ്ക് കൊടുക്കുക. അപ്പൊ അവരുടെ യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കി. ബപ്പങ്കായി ബ്ലോഗ്സ് അതന്നെ മാത്രല്ല ബപ്പങ്കായി ബ്ലോഗ്സ് സപ്പോർട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തപ്പ അയക്ക് ജസ്റ്റ് അഞ്ച് ക്ലിക്ക് കൊടുത്ത് സബ്സ്ക്രൈബ് ബെല്ലൈക്കൻ.
ഇഷ്ടം വരെ. അപ്പൊ നമ്മുടെ ടെന്റിലേറ്റർ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്, നമ്മുടെ ബാഗിൽ ഉള്ളി വെച്ചോണ്ട് ഇപ്പൊ. അപ്പൊ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുളിച്ചിട്ട് വന്നിട്ട് നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് സ്റ്റാർട്ട് ആക്കണം. അതുപോലെ ഫുഡ്, ആ ഫുഡ് മെയിന്, ഫുഡ് മാത്രമല്ല. അപ്പോ എന്താ പറയാ, ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോ. ഇനിയോ നാളത്തെ ടാർഗറ്റ് അച്ചീവ് ചെയ്യണോ അറിഞ്ഞിട്ട്